ഇപ്പോൾ എസ് ജെ സഞ്ജീവ്, അദ്ദേഹം ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുമായി ബന്ധപ്പെട്ട് നേരത്തെ പരാതി നൽകിയിരുന്ന ആളാണ്, ഇതിന്റെ സുരക്ഷയും നടത്തിപ്പുമായി ഒക്കെ ബന്ധപ്പെട്ട്. ശ്രീ എസ് ജെ സഞ്ജീവ്, കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഇപ്പോ ഇന്നലെ ഒരു അപകടമുണ്ടായി. ഈ അപകടത്തിന് ശേഷം ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഒരു അനുമതിയും ഇല്ലാതെ ചട്ടങ്ങളൊക്കെ കാറ്റിൽ പറത്തിയുള്ള ഒരു നിർമ്മാണമാണ് അവിടെ നടന്നത്. സുരക്ഷയുടെ കാര്യത്തിലാണെങ്കിൽ സർക്കാർ ടൂറിസം ഏജൻസികൾ കൈകഴുകുകയാണ്. എല്ലാം ഈ കരാർ കമ്പനിയുടെ അധികൃതരുടെ ഉത്തരവാദിത്തം എന്നാണ് പറയുന്നത്. താങ്കൾ ഇങ്ങനെ ഒരു പരാതിയിലേക്ക് പോയ സാഹചര്യം എന്തായിരുന്നു? ഈ പരാതിയുടെ സാഹചര്യം വെച്ചാൽ, കഴിഞ്ഞ ഒരു ആറ് വർഷത്തിന് മേലായിട്ട് ഞാൻ ഈ വർക്കല മേഖലയായിട്ട് ബന്ധപ്പെട്ട് പല ഇല്ലീഗൽ കേസ് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതുമായിട്ട് വ്യത്യസ്തമായ പരാതികളും അതുമായിട്ട് ബന്ധപ്പെട്ട കൃത്യമായ ഫോളോ അപ്പ് ഉള്ള ആർടികളും ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ വർക്കല മാത്രമല്ല, കേരളത്തിലെ പല ടൂറിസം പദ്ധതികളിലും ഉള്ള അപാകതകൾ ഇതേപോലെ നമ്മൾ പഠിച്ചു മനസ്സിലാക്കുന്നുണ്ട്. അതായത് മെയിൻ ആയിട്ടുണ്ട് ഈ വർക്കല. ഈ വർക്കലയിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഒരു മുനിസിപ്പാലിറ്റി ഉണ്ട്, താലൂക്ക് ഉണ്ട്, വില്ലേജ് ഉണ്ട്, ഇതെല്ലാം ഉണ്ടെങ്കിൽ കൂടി ഈ പറയുന്ന സാധനങ്ങൾ നടക്കുന്ന സമയത്തൊന്നും കൃത്യമായ രീതിയിൽ ഒരു കൂടിയാലോചനയോ ഒന്നും ഇല്ലാതെ ഒരു എന്താ പറയുന്ന ഒരു ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനങ്ങളാണ് എടുക്കുന്നത്. പ്രത്യേകിച്ച് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് ചെയ്യുന്ന ഒരു പ്രോജക്റ്റുകൾക്കും മുനിസിപ്പാലിറ്റിയുടെ പോലത്തുള്ളവരുടെ അനുമതിയോ ഒന്നും വാങ്ങിക്കാതെയാണ് ചെയ്യുന്നത്. അതിന് ഇഷ്ടംപോലെ ഉദാഹരണം വർക്കലെ തന്നെ ഇപ്പം ഓൾറെഡി തന്നെ ഉണ്ട്. അപ്പൊ അതിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വന്നപ്പോൾ. ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വന്നപ്പോഴും ഞാൻ അന്ന് തൊട്ട് ഈ വർക്കല സെക്രട്ടറി സനൽ എന്ന് പറഞ്ഞ പുള്ളിയൊക്കെ ബന്ധപ്പെടുന്നുണ്ട്, സന്തോഷ് എന്ന് പറഞ്ഞ AE ഉണ്ട്, ഇവരെയൊക്കെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. ഇവർ പലപ്പോഴും കൃത്യമായ ഒരു ആൻസർ തരാതെ അത് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഇതാണെന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്ന സാഹചര്യത്തിലാണ് ഞാനിത് ഈ പറയുന്ന എല്ലാ ഉദ്യോഗസ്ഥരോടും നേരിട്ട് പറഞ്ഞു, കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അങ്ങനെ വന്നപ്പോൾ നമ്മൾ കഴിഞ്ഞ ഓണത്തിന് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സാധനം ആദ്യം ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ വർക്കല മാത്രമല്ല, ഒരു 7-8 തിരുവനന്തപുരം നടക്കാനുള്ള വയലേഷനെ കുറിച്ചാണ് പറഞ്ഞായിരുന്നു. അതിൽ വർക്കലയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കഴിഞ്ഞ നവംബർ മാസങ്ങളിൽ ഈ പ്രോജക്ട് ഇവിടെയും വരുന്നുണ്ട്. അപ്പൊ ചാവക്കാട് ആ സമയത്ത് തന്നെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് തൃശ്ശൂർ. അപ്പൊ ചാവക്കാട് എന്താ പറ്റി വെച്ചാൽ, നവംബർ 23 ഉദ്ഘാടനം ചെയ്തത് സെക്കൻഡ് ഡേയിൽ അത് പൊളിഞ്ഞു വീണു. സെക്കൻഡ് ഡേയിൽ തൃശ്ശൂർ അത് പൊളിഞ്ഞു വീണു. അപ്പൊ അതിനുശേഷം ഈ നവകേരള സദസ്സിന്റെ ആ മറവ് പിടിച്ചോണ്ട് ഇത് ഒരു പെട്ടെന്നൊരു തട്ടിക്കൂട്ട് ഉദ്ഘാടനം പോലെ. അപ്പൊ അന്നേ നമ്മൾ ഇവരുടെ കംപ്ലൈന്റ് ഞാൻ പറയുന്നുണ്ട്, ഈ ചാവക്കാട് ബീച്ചിലും ബേപ്പൂർ ബീച്ചിലൊക്കെ ഇത് കയറ്റി കര കട്ടപ്പുറത്ത് കരയെ കയറ്റി വെച്ചേക്കാണ്. അപ്പൊ ഈ പ്രോജക്ടുകൾക്ക് ഒരു കൃത്യമായ പഠനമില്ല, ഇതൊന്നുമില്ല. പക്ഷേ ഈ നടപ്പിലാക്കുന്ന കമ്പനികൾ തന്നെ ഇവർക്ക് അറിയാം ഇതൊരു ഇങ്ങനെ പേപ്പർ കമ്പനികളോ അല്ലെങ്കിൽ ഇങ്ങനെ യാതൊരു എക്സ്പീരിയൻസ് ഇല്ലാത്ത കമ്പനിയാണെന്ന്. DTPC ഈ ടൂറിസം ഡിപ്പാർട്ട്മെന്റിനും ഈ പറയുന്ന വർക്കല മുനിസിപ്പാലിറ്റിക്ക് വരെ ഇവർക്ക് അറിയാം ഇത് ചെയ്യുന്നത് വളരെ അൺസൈന്റിഫിക് ആയിട്ടും ചെയ്യാൻ പാടില്ല. പക്ഷെ ഇവർക്ക് ഈ സർക്കാർ ഫണ്ട് എങ്ങനെയെങ്കിലും ഉപയോഗിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് ഈ വർക്കലയിൽ ഈ പ്രോജക്ട് ചെയ്യുന്നത്. ജനങ്ങളുടെ ജീവനും സുരക്ഷയും ബാധിക്കും എന്ന് പറഞ്ഞ് കളക്ടറിന് ഉൾപ്പെടെ ഞാൻ ഇത് പരാതി കൊടുത്തിട്ടുള്ളത്. BDMA അനുമതി വേണം, കാരണം ദുരന്ത നിവാരണം അതോറിറ്റിന്ന് പറഞ്ഞ സാധനം തിരുവനന്തപുരത്തും ഉണ്ട്, ജില്ലാ ദുരന്ത അവരറിയിച്ചിട്ടില്ല. DTPC ചെയർമാനും BDMA ചെയർമാനും ഒരേ ഒരാളാണ്, അത് ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് ആണ്. അപ്പൊ പുള്ളിയുടെ ഓഫീസിൽ ഉൾപ്പെടെ ഇത് നമ്മൾ കൃത്യമായിട്ട് അറിയിക്കുന്നുണ്ടെങ്കിലും ഇവരിത് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തലയെ കെട്ടി വെച്ചിട്ട് ഇത് എന്റെ ഉത്തരവാദിത്വം അല്ല എന്ന് പറഞ്ഞ് വെച്ചേക്കും. വർക്കല സെക്രട്ടറി എന്ന് പറയുന്നത് ഒരു ടെമ്പററി പോസ്റ്റ് ആണ്, ഒരു കോൺട്രാക്ട് വ്യവസ്ഥയിൽ ആരോ വന്നിരിക്കുന്ന നാളെ ഈ ഒരു ഇന്നലെ ആരെങ്കിലും ഒരാൾ മരിക്കുകയോ ഇപ്പൊ അഥവാ ഈ 15 തന്നെ കൂട്ടം വന്നു തന്നെ സംഭവിച്ചിരുന്നെങ്കിൽ തന്നെ വർക്കല സെക്രട്ടറിക്ക് ഇതിന്റെ റെസ്പോൺസിബിലിറ്റി കിട്ടൂല. കാരണം അയാളെന്ന് പറയുന്നത് വെളിയിൽ നിന്നുള്ള ഒരു പോസ്റ്റ് ആണ്, അതോ ഒരു പേപ്പർ പോസ്റ്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് യാതൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് വിചാരിച്ചാണ് ചീഫ് സെക്രട്ടറിയുടെ ഇത് അറിയിച്ചത്. ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത് കേരളത്തിന്റെ നേരത്തെയുള്ള എൻവയോൺമെന്റൽ സെക്രട്ടറി ആയിരുന്നു, അതിനൊപ്പം തന്നെ ടൂറിസം സെക്രട്ടറി ആയിരുന്നു, അതൊരു ടൂറിസം ഡയറക്ടർ ആയിരുന്ന ആളാണ്. അപ്പൊ ചീഫ് സെക്രട്ടറിക്ക് ഇതെല്ലാം അറിയാന്നുള്ളൊരു വിഷയം ആയതുകൊണ്ടാണ് പുള്ളിയെയും ഈ ഇപ്പോഴത്തെ ഡയറക്ടർ നൂഹ് ഈ പറയുന്നത്. ട്രിവാൻഡ്രത്ത് ഇപ്പം നിലവിൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ടൂറിസം ഡിപ്പാർട്ട്മെന്റ് രീതി നടത്തിക്കുന്ന പല പ്രോജക്ടുകളും കൃത്യമായ തട്ടിപ്പുകളും ഇതുമാണ്. കാരണം അതിൽ ഏറ്റവും വലിയ ഉദാഹരണം വർക്കല ബീച്ചിൽ തന്നെ ഇപ്പൊ ഒരു ബാത്റൂം ടോയ്ലറ്റ് കോംപ്ലക്സ് ചെയ്തിട്ടുണ്ട്, ഒരു അനുമതിയും വാങ്ങിച്ചിട്ടില്ല. ഈ ബീച്ചിലോട്ട് തള്ളിയാണ് അത് കെട്ടി വെച്ചേക്കുന്നത്, ക്ലിഫിനെ ഇടിച്ച് തകർത്തോണ്ട്. ഇതൊന്നും ആരും പഠിക്കുകയോ ഇതിനെ കുറിച്ച് ബാക്കി പോകാതെ ഗതിയത്താണ് ലാസ്റ്റ് ചീഫ് സെക്രട്ടറിക്ക് തന്നെ, ചീഫ് സെക്രട്ടറി അല്ല, ചീഫ് സെക്രട്ടറി തൊട്ട് താഴോട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥർക്കും ജൂനിയർ ഉദ്യോഗസ്ഥർക്കും കൃത്യമായ ഇത് കൊടുത്തിട്ടുണ്ട്, പേപ്പർ കൊടുത്തിട്ടുണ്ട്. ശരി, എസ് ജെ സഞ്ജീവ് ആണ് സംസാരിച്ചത്. വളരെ നന്ദി സഞ്ജീവ്. അദ്ദേഹം സൂചിപ്പിച്ചത് ഈ ടൂറിസം മേഖലയിലെ പല നിർമ്മിതികളുമായി ബന്ധപ്പെട്ട പരാതികൾ നൽകിയിരുന്നു. ഈ വർക്കല ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുമായി ബന്ധപ്പെട്ട് അതിന് അനുമതിയില്ല, പഠനം നടത്താതെയാണ് ഈ പദ്ധതി എന്നതടക്കം സൂചിപ്പിച്ച് പല തലങ്ങളിൽ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. എന്തായാലും ഉത്തരവാദിത്തത്തിൽ നിന്ന് സർക്കാർ ടൂറിസം ഏജൻസികൾ കൂടി കൈകഴുകുകയാണ്. വീഴ്ചയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഇതിൻ്റെ സാഹചര്യം എല്ലാം മാറിയേനെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.